കക്കാടംപൊയിലിൽ പി വി അൻവർ എം എൽ എയുടെ ഭാര്യാപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ റോപ്പ് വേയും ബോട്ട് ചെട്ടിയും ഇന്ന് പൊളിച്ചു നീക്കാൻ പോവുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളോടെയാണ് ഇന്ന് നമ്മൾ നമസ്തേ കേരളം തുടങ്ങുന്നത്. ഉറങ്ങാട്ടേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരിക്കും നടപടികൾ. അനുമതിയില്ലാതെയാണ് നിർമ്മാണമെന്ന പ്രദേശവാസികളുടെ പരാതിയിലായിരിക്കും നടപടികൾ. വിശദാംശങ്ങൾ നമുക്ക് ഷാജഹാൻ നൽകും. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും വർഷങ്ങളുടെ ഒരു നിയമ പോരാട്ടം ഈ ഒരു സംഭവത്തിന് പിന്നിലുണ്ട്. ഏതാണ്ട് 2015 മുതൽ തുടങ്ങിയ പലവട്ടം ഹൈക്കോടതിയുടെ അടക്കം ഉത്തരവുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും നടപ്പായില്ല. ഒടുവിൽ ഇന്നിപ്പോൾ നടപടികളിലേക്ക് അധികൃതർ കടക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാലിനി, ഗുഡ് മോർണിംഗ്. ഇത് കഴിഞ്ഞ 7 വർഷമായി നടന്നു വരുന്ന ഒരു നിയമ പോരാട്ടത്തിൻ്റെ ഫലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ട് പഞ്ചായത്തുകളിലായി, കൂടരഞ്ഞിയും ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ഉറങ്ങാട്ടിരി, ഈ രണ്ട് പഞ്ചായത്തുകളിലായാണ് അൻവർ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കും ഒപ്പം തന്നെ ഒരു ഹോട്ടൽ എന്ന പേരിൽ ലൈസൻസ് എടുത്തുകൊണ്ട് അവിടെ അനധികൃതമായി ഒരു അരുവി സ്വന്തമാക്കിക്കൊണ്ട് അവിടെ ഒരു റോപ്പ് വേയും ഒപ്പം തന്നെ ബോട്ട് ജെട്ടിയും ഉള്ളതുമായി ബന്ധപ്പെട്ട നിർമ്മാണം ആരംഭിച്ചത്. ഇതിനെതിരെ പ്രദേശവാസിയായ വിനോദ് എന്നയാളാണ് ഒരു പരാതിയുമായി ഒംബുഡ്സ്മാനെ സമീപിച്ചത്. 2017 തന്നെ ഉത്തരവ് വന്നുവെങ്കിൽ പോലും പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഉറങ്ങാട്ടിരി പഞ്ചായത്ത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെയും ഒംബുഡ്സ്മാൻ്റെയും അന്ത്യശാസനത്തിന് വഴങ്ങിക്കൊണ്ടാണ് 147,000 രൂപയുടെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിക്കൊണ്ട്, ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ഇന്ന് നീങ്ങുന്നത്. നീണ്ട പലതവണയുള്ള ഇടപെടൽ വേണ്ടി വന്നു ഇത്തരമൊരു ഉത്തരവ് നടപ്പിലാക്കാൻ. ഇതിനു മുമ്പ് ജില്ലാ കലക്ടറെ അടക്കം ഇക്കാര്യത്തിൽ ഹൈക്കോടതിയും ഒപ്പം തന്നെ ഒംബുഡ്സ്മാനും ഒക്കെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ന് ഈ നടപടി തുടങ്ങുന്നത്. ആദ്യം റോപ്പ് വേ പൊളിച്ച് നീക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോപ്പ് വേക്കായിട്ട് സ്ഥാപിച്ചിട്ടുള്ള വലിയ കോൺക്രീറ്റ് തൂണുകൾ ആദ്യം പൊളിച്ച് നീക്കും. പിന്നീട് ഈ ബോട്ട് ജെട്ടിക്കായി നിർമ്മിച്ചിട്ടുള്ള, അരുവിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ചിങ്ങണ്ണിപ്പാലയിലെ കോൺക്രീറ്റ് നിർമ്മിതികളും പൊളിച്ചു നീക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ ചെറിയ ബണ്ടുകളുമൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് വനം വകുപ്പിൻ്റെ അധീനതയുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ നടത്തിയിരിക്കുന്നത്. അതാണ് ഇന്നിപ്പോൾ പൊളിച്ചു നീക്കുന്നത്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ നടപടികൾ എന്നത് സംബന്ധിച്ച്, കാരണം ഇത് ഈ നിർമ്മാണങ്ങൾ കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ അടക്കമാണ് പൊളിക്കുന്നത്, തടയണ അടക്കം അവിടെയുണ്ട്, അത് പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള പരാതികൾക്കൊടുവിലാണ് ഈ ഒരു അനധികൃത നിർമ്മാണം എന്ന രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്, അത് സംബന്ധിച്ച് നമുക്ക് വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പഞ്ചായത്ത് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇത് പൊളിച്ചു നീക്കും. ഒപ്പം തന്നെ തൊഴിലാളികളുടെയും സഹായം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഇന്ന് ഫിനിഷ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 2 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. പ്രത്യേകിച്ച് മാർച്ചിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇത് പൊളിച്ചു നീക്കുക എന്നുള്ള ഒരു ശ്രമമാണിപ്പോൾ അവിടെ നടത്തുന്നത്. കാലത്ത് 8:30 തന്നെ പഞ്ചായത്ത് അധികൃതർ അവിടെ ഈ ചിങ്ങണ്ണിപ്പാലയിലെ ഈ പറയുന്ന അനധികൃത നിർമ്മാണം നടന്ന പ്രദേശത്തെത്തും. ഇതൊരു അരുവിയാണ്, വനത്തിനകത്തുകൂടി കടന്നു പോകുന്ന ഒരു അരുവി. ഇത്തരത്തിൽ അൻവറിൻ്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി കെട്ടിയിടത്തെ കാര്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. അന്ന് അൻവർ ഇത് ഇത്തരത്തിൽ യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. മാത്രവുമല്ല, ഇതിനോട് ഒപ്പം ചേർന്ന വലിയ രീതിയിലുള്ള ജലസംഭരണികളൊക്കെ തന്നെയാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിനകത്ത് നിർമ്മിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പരിസ്ഥിതി ലംഘനമാണ് അവിടെ അൻവർ നടത്തിയിരിക്കുന്നത്. ഏതായാലും പഞ്ചായത്ത് അധികൃതർ രാവിലെ 8:00 അവിടെ എത്തും. ഇന്നലെ വൈകിട്ട് വരെ ഇക്കാര്യം രഹസ്യമാക്കി വെച്ച ശേഷമാണ് വിവരങ്ങൾ പിന്നീട് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. പരാതിക്കാരനാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കുകയും മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്ത്. പഞ്ചായത്ത് സെക്രട്ടറി ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതികരിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഭരണതലത്തിൽ അൻവറിന് കാര്യമായ തരത്തിലുള്ള പിന്തുണ ലഭിച്ചിരുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഉത്തരവ് നടപ്പിലാക്കാൻ വൈകിയെന്നുള്ള ആക്ഷേപം ശക്തമാണ്. ഏതായാലും ഈ പ്രദേശത്ത് ഈ റോപ്പ് വേ ഏതാണ്ട് 1.5-2 കിലോമീറ്ററോളം വരുന്ന രീതിയിലുള്ള റോപ്പ് വേക്കായിട്ടാണ്, അതായത് ഈ അരുവിക്ക് കുറുകെ റോപ്പ് വേ പോകുന്ന രീതിയിൽ, വനത്തിനകത്തേക്ക് പോകുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നെ അൻവറിൻ്റെ ഭൂമിയല്ല, ഇത് പ്രധാനമായിട്ടും 2 വശവും അൻവർ വാങ്ങിക്കൂട്ടുകയും നടുവിലുള്ള അരുവി പിന്നീട് സ്വന്തമാക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ നിർമ്മാണ പ്രവൃത്തിയിൽ പ്രധാനമായിട്ടുള്ളത് പഞ്ചായത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. കാരണം അവിടെ അനുമതി നൽകിയത് ഒരു ഹോട്ടൽ ആൻഡ് ലോഡ്ജിങ്ങിന് മാത്രമാണ്. അതാണ് പിന്നീട് റോപ്പ് വേ, ബോട്ട് ജെട്ടി തുടങ്ങി ആ പ്രദേശത്തെ പ്രകൃതി കാര്യങ്ങൾ കൂടി സ്വന്തമാക്കിക്കൊണ്ട് അൻവർ അത്തരത്തിലൊരു കയ്യേറ്റം നടത്തിയത്. അതിനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ശരി ഷാജഹാൻ.